ഉപയോക്താവാണെങ്കിൽ അദ്ദേഹം ശിർക്കിന്റെ പ്രചാരകനാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ശിർക്കിന് വേണ്ടി വാദിച്ചയാളാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ കുടുംബം പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ചോര പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ അടുക്കലുള്ള സ്ഥാനം പറഞ്ഞ് ഇബ്രാഹിമായുള്ള കുടുംബ ബന്ധം പറഞ്ഞ് നാളെ പാരിത്രിക ലോകത്തെ രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദ് ആദർശ പിതാവ് ഈ സമൂഹത്തെ പഠിപ്പിച്ച കൃത്യമായ ആദർശം, ആ ആദർശത്തിന്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ തന്നെ ആ ആദർശത്തിന്റെ വിരുദ്ധമായ നിലപാട് ആര് സ്വീകരിച്ചാലും അവർക്ക് നാളെ പാരിത്രിക ലോകത്ത് രക്ഷയില്ല എന്ന കണിശമായ ഇസ്ലാമിന്റെ തീരുമാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാം ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചരിത്രത്തിൽ സംഭവിച്ചതെന്ത്? ചരിത്രത്തിൽ സംഭവിച്ചതെന്ത്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബൈത്ത് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 3351 നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഹദീസ് മഹാനായ പ്രവാചകൻ വിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഫവജദ ഫീഹി സൂറത്ത ഇബ്രാഹിം വ സൂറത്ത മറിയം വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ ഇബ്രാഹിം നബിയുടെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈസബനു മറിയം അല്ല വസൂറത്ത മറിയം മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങളോട് ചോദിക്കുകയാണല്ലേ, ജനങ്ങളെ അമാലഹും ഖദ് സമിഉ അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറ നിങ്ങൾക്കറിഞ്ഞുകൂടെ രൂപങ്ങളുള്ള പ്രതിമകളുള്ള പ്രതിഷ്ഠകളുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ മാലാഖമാർ കടക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ കടക്കുകയില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഫമാലഹു യസ്തഖസിം ഒരിക്കലും അദ്ദേഹം പ്രശ്നം നോക്കിയാളല്ല, ഇബ്രാഹിം പ്രശ്നം നോക്കിയ ആളല്ല, ശകുനം നോക്കിയ ആളല്ല, അമ്പ് നിരത്തിയ ആളല്ല, ജ്യോത്സ്യനല്ല, പകട് നിരത്തിയ ആളല്ല, പ്രശ്നം നടത്തിയ ആളല്ല, പ്രശ്നം നോക്കിയ ആളല്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ജനങ്ങളെ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാരോട് ചോദിക്കേണ്ടി വരികയാണ്. ഇമാം ബുഖാരി തന്നെ 3352 നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം أن النبي صلى الله عليه وسلم لما رأى السورة في البيت لم يدخل حتى أمر بها فمحيت ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹം കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചത് മുഹമ്മദ് നബി കണ്ടപ്പോൾ നബി അങ്ങോട്ട് കടന്നില്ല, പ്രവാചകൻ വിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു നശിപ്പിക്കണമത്. കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ഇബ്രാഹിം നബിയുടെ വിഗ്രഹം അത് നശിപ്പിക്കണം. വറാ ഇബ്രാഹിം വ ഇസ്മായീൽ അലൈഹിമസ്സലാം ബൈദീഹിമാ അൽ അസ്ലാൽ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച്, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആ വിഗ്രഹത്തിന്റെ മുതുകിൽ ആവനാഴി സ്ഥാപിച്ചു. അന്നത്തെ മക്ക ഖുറൈശികൾ മക്കയിലെ മുശ്രിക്കുകൾ ആവനാഴിയും അമ്പും സ്ഥാപിച്ചു. എന്നിട്ട് ആ മുശ്രിക്കുകളുടെ ആ ഖുറൈശികളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിലും ഈ രണ്ടാലൊരു വിഗ്രഹത്തിന്റെ മുന്നിൽ വന്ന് കണ്ണടച്ച് തൊഴുത് ആ വിഗ്രഹത്തിന്റെ മുതുകിൽ സ്ഥാപിച്ച ആവനാഴിയിൽ നിന്ന് കണ്ണടച്ചൊരമ്പെടുക്കുന്നു. അങ്ങനെ കണ്ണടച്ചെടുത്ത അമ്പിൽ നീ ചെയ്തോളൂ എന്ന് എഴുതപ്പെട്ട ആ എന്നുല്ലേഖനം ചെയ്യപ്പെട്ട അമ്പാണ് ലഭിച്ചതെങ്കിൽ ആ ഖുറൈശികൾ അത് പ്രവർത്തിക്കും. ലാ തഫൽ നീ ചെയ്യരുത് എന്ന് എഴുതപ്പെട്ട ഉല്ലേഖനം ചെയ്യപ്പെട്ട അമ്പാണ് കണ്ണടച്ചവരെടുത്തപ്പോൾ കിട്ടിയതെങ്കിൽ പിന്നെ അവർ ചെയ്യില്ല. അങ്ങനെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും പ്രശ്നം നോക്കാൻ വേണ്ടി മുതുകുകളിൽ ആവനാഴി സ്ഥാപിച്ച വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ ഖുറൈശികൾ പ്രതിഷ്ഠിച്ചിരുന്നു. അത് കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. ഇബ്രാഹിം നബിയുടെ ആദർശത്തെ വികൃതമാക്കിയ ഇബ്രാഹിം നബിയെ മോശമായി ചിത്രീകരിച്ച ഇബ്രാഹിം നബിയെ വിഗ്രഹമായി പ്രതിഷ്ഠിച്ചവരെ അള്ളാഹു നശിപ്പിക്കട്ടെ. അള്ളാഹുവിനെ തന്നെ സത്യം, ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ശകുനം നോക്കിയ ആളല്ല, പ്രശ്നം നോക്കിയ ആളല്ല, പ്രശ്നം നോക്കാൻ പറഞ്ഞ ആളല്ല, അമ്പുമായിരുന്ന ജ്യോത്സ്യനല്ല, പകട നിരത്തിയ ജ്യോത്സ്യനല്ല. എന്നിട്ടും ആ പ്രവാചകന്മാരെ ഇത്തരത്തിൽ നിങ്ങൾ അവഹേളിക്കുന്നുവല്ലോ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കാ ഖുറൈശികളോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവെങ്കിൽ പ്രവാചകൻ ചോദിച്ച അതേ ചോദ്യം ഇന്ന് കുന്നത്തേരുടെ മുന്നിൽ മുജാഹിദുകൾക്ക് ആവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്.
മക്കാ ഖുറൈശികളോട് പ്രവാചകൻ 114 മുണ്ട് മുമ്പ് ചോദിച്ച ആ ചോദ്യം ഖാതലഹുമുല്ലാ എന്ന് പ്രവാചകൻ പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാര്യമെന്താണ്? എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്? എന്തേ ഞാൻ ഇബ്രാഹിം നബിയിൽ തുടങ്ങിയത്? ഇബ്രാഹിം നബി ഇവിടെ അവഹേളിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ, ഇബ്രാഹിം നബി ഇവിടെ അവഹേളിച്ചു എന്നതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി പഠിപ്പിച്ച മഹത്തായ ആദർശത്തെ ഇവിടെ കൊഞ്ഞനം കാണിച്ചു എന്നതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്തായ പാരമ്പര്യവും മഹത്തായ ആദർശവും ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ആ ഉമ്മത്തായി അണിനിരക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കുമ്പോൾ ആ മില്ലത്തിനോടുള്ള പ്രതിബദ്ധത എന്ന നിലക്ക് ആ നിലക്കാണ് ഇക്കാര്യം ഇവിടെ ഉദ്ധരിച്ചത്. കാരണമെന്താണ് ഇവിടെ പ്രസംഗിച്ച മാന്യനായ പ്രാസംഗികൻ, ആ പ്രാസംഗികന്റെ സീഡി ഇന്ന് വിപണിയിലുണ്ട്. ആ പ്രസംഗകന്റെ സീഡി ഇവിടെ വിപണിയിൽ വിൽക്കപ്പെടുന്നുണ്ട്. ആ വിൽക്കപ്പെടുന്ന സീഡിയിൽ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം അവകാശപ്പെടുകയാണ്. കേട്ടോളൂ അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. വലിയ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതുപോലെ വലിയ ചിന്തയൊന്നും വേണ്ട, ഒരു ചെറിയ ചിന്തക്ക്. നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ വന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണമെങ്കിൽ അവന്റെ വിളി നമ്മൾ കേട്ടിരിക്കണ്ടേ? ഉദാഹരണത്തിന്, ഇവിടെ നിന്ന് ഒരാൾ ഹജ്ജിന് പോയി, ഒരു നോൺ സുന്നി, അതാ പറയാൻ സൗകര്യം. അയാൾ ഹജ്ജൻ അവിടെ എത്തിയിട്ട് മക്കയിൽ ചെന്ന് തൽബിയത്ത് ചൊല്ലുന്നു, ലബ്ബൈക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ഇതാ വന്നിരിക്കുന്നു. അപ്പൊ തൊട്ടടുത്തുള്ള അയൽവാസി പതിയെ തോണ്ടിയിട്ട് ചോദിച്ചു, മിസ്റ്റർ, നിന്നെ എപ്പോഴേ അള്ളാഹു ഉത്തരം ക്ഷണിച്ചത്? എപ്പോഴും അള്ളാഹു ഉത്തരം നിന്നെ വിളിച്ചത്? അള്ളാഹു ക്ഷണിച്ചിട്ടുണ്ടെങ്കിലല്ലേ എന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ഇതാ വന്നിരിക്കുന്നു പറയാൻ പറ്റൂ. ഇപ്പൊ എന്നെ ഇവിടെ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് പറയാ, നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു, ക്ഷണിച്ചതിന് തെളിവ് എന്റെ അടുത്തുണ്ട്. അതേസമയത്ത് എന്നെ ക്ഷണിച്ചതിന് തെളിവ് എവിടെ? കുഴപ്പമില്ല, അറിയിൽ നിന്നൊരു ലെറ്റർ എടുത്ത് ഫ്രം ഗോഡ് അല്ലെങ്കിൽ അള്ളാഹ് ടു അബൂബക്കർ, ഈ വർഷത്തെ ഹജ്ജിന് സാദരം താങ്കൾ ക്ഷണിച്ചുകൊള്ളുന്നു, ഇങ്ങനെ ഒരു എഴുത്ത് നമുക്ക് കുന്നത്തേരിയിലേക്ക് ലഭിച്ചെങ്കിൽ ഓക്കെ. ഇതുവരെ അങ്ങനെ ലെറ്റർ അടിസ്ഥാനത്തിൽ ആരും കുന്നത്തേരിയൊന്നും പരിസരത്തൊന്നും ഹജ്ജിന് പോയിട്ടില്ല. ഹജ്ജ് ചെയർമാൻ മിസ്റ്റർ അമീർ സാഹിബിനടക്കം ഒരു കത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടൂല എന്ന് ഉറപ്പല്ലേ? പിന്നെ ഏതാണ്, ഏതടിസ്ഥാനത്തിലാണ് അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ വന്നു എന്ന് പറയുന്നത്? അപ്പൊ പറയും, അത് കഅബ മന്ദിരത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, അദ്ദേഹം ബിന്നാസ് ബിൽ ഹജ്ജ് ഏതുക റിജാല, ഇബ്രാഹിം നിങ്ങൾ ആളുകളെ ക്ഷണിക്കുക, ഹജ്ജിന് അവർ വരട്ടെ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മക്കത്ത് വെച്ച് വിളിച്ചു ഹജ്ജിന്. ആ വിളി കേട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവിടെ ഉത്തരം ചെയ്തുകൊണ്ടെത്തുന്നത്. സുന്നിയും നോൺ സുന്നിയും, നോൺ സുന്നി എന്ന് പറഞ്ഞാൽ സൗകര്യത്തിന് ഞാൻ പറയാം, സമയം ചുരുക്കം കിട്ടാൻ, മുജാഹിദീൻ ജമാഅത്തും തബ്ലീഗും ഖാദിയും റാഫിദിയും മുത്തസിലി അടക്കം ആരൊക്കെ പോകുന്നു എന്തെങ്കിലും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതാണ്. ഓഹോ, അവിടെ രണ്ടു മൂന്ന് സംശയങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് വിളിച്ചതെങ്കിൽ ഉത്തരം ചെയ്യേണ്ടത് ഇബ്രാഹിം നബിക്കാണല്ലോ, അള്ളാഹുവിനല്ലല്ലോ. കണ്ണിൽ പൊടി പോയാൽ ചെവിയിലാണോ ഊതാറുള്ളത്? അല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് വിളിച്ചതെങ്കിൽ ഈ തൽബിയത്തിന്റെ പദം ഒന്ന് മാറ്റണം. എന്ത്? സ്വഹാബത്തിനോട് അറബിയിൽ നബി കുത്തുബോധി അറബികളായതുകൊണ്ട് മലയാളത്തിൽ വന്നപ്പോഴേക്ക് അതൊരു മലയാളത്തിലേക്ക് മാറ്റണം. എങ്കിൽ ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാം. എങ്ങനെയാ വേണ്ടത്? ലബ്ബൈക് യാ ഇബ്രാഹിം ലബ്ബൈക്, ലബ്ബൈക് യാ ഖലീലല്ലാഹി ലബ്ബൈക്, ഇങ്ങനെയല്ലേ പറയേണ്ടത്? നമ്പർ വൺ ശിർക്കാവും. ഇബ്രാഹിം നബിക്ക് ഉത്തരം ചെയ്യേണ്ടതായിട്ട് വരും ഒന്ന്. അല്ല മുസ്ലിയരെ, അല്ലെങ്കിൽ ബഹുമാനിച്ചാൽ ഉസ്താദേ, ഏതായിരുന്നാലും അത് ഭാഗികമായും ബാഹ്യമായും ആ വിളി വിളിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെയാണെങ്കിലും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ബേസിക്കലായി താത്വികമായി അത് ആന്തരികമായി ആ വിളി വിളിച്ചത് അല്ലാഹു തആല തന്നെയാണ്. അത് ഇബ്രാഹിം നബി വിളിച്ചാൽ അല്ലാഹുവിന്റെ വിളിക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലാഹുവിന് ഉത്തരം കൊടുക്കുന്നത്. എങ്കിൽ ഞാൻ പറയുന്നു, നമ്മളൊക്കെ കുത്തുവീതി ചെല്ലുന്നവരാണ്, ഓസുല്ലാദിനെ വിളിക്കുന്നവരാണ്. ആ വിളി ബാഹ്യമായി ഓസുല്ലാദിനെയാണെങ്കിലും
ഭാഗികമായി മൊയ്തീജിക്കിന്റെ പേരാണെങ്കിലും അതൊരു ദിക്ര എന്ന രീതിയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്റെ പേര് ഉദുക്കുർ അഹബ്ബന്നാസിലൈക കാലിന് വിഷമം വന്നപ്പോൾ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ വിളിക്കുക അത് പേര് വിളിക്കാനാണെങ്കിലും താത്വികമായി ആന്തരികമായി അല്ലാഹുവിനുള്ള വിളിയാണ് അതുകൊണ്ടാണ് ആയിരം പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു മുന്നൂറ്റി ചില്ലറ കഴിയുന്ന സമയത്ത് പതിയെ കൈയടിച്ച് ശബ്ദമുണ്ടാക്കി ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി ഇത് ശിർക്കാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ലബ്ബൈക്ക് ചൊല്ലാൻ കഴിയില്ല ഒന്ന് ഒന്നതാണ് എന്നാണ് എന്ത് ഇത് ശിർക്കാണെന്ന് പറഞ്ഞാൽ യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അവന് പിന്നെ